എന്തു ചെയ്യാൻ, നമുക്കത് ശീലമായി പോയി. പരാജയത്തിൻ്റെ ഗാഥകൾ മാത്രം കേട്ടും പാടിയും നമ്മൾ ശീലിച്ചുപോയി. നമുക്കാകെ അറിയാവുന്ന വിജയഗാഥ വീർ ശിവജിയുടേത് മാത്രമാണെന്ന് തോന്നുന്നു. വീർ ശിവജിയുടെ കഥകൾക്ക് മാത്രം ഇത്രയധികം വീരഭാവന ഉണർത്താനാവുന്നുവെങ്കിൽ അവയ്ക്കൊപ്പം അറിയപ്പെടാത്ത യോദ്ധാക്കളുടെ ധീരചരിത്രം കൂടി കേട്ടാലോ? അതുകൊണ്ട് ഇതുവരെയില്ലെങ്കിൽ ഇനിയെങ്കിലും നാം അറിയണം. അസമിലെ തദ്ദേശീയ സംസ്കാരം തനിമയോടെ നിലനിൽക്കാൻ കാരണക്കാരനായ ധീരനായ അഹോം പടനായകനെ കുറിച്ച് നാം ഇനിയെങ്കിലും അറിയണം. അഹോം വംശജർക്ക് തങ്ങളുടെ ജീവനേക്കാളേറെ പ്രിയപ്പെട്ട ഹെങ്ഡങ് വാളുമായി മുഗൾ പടയാളികൾക്ക് മേൽ മരണമായി പെയ്തിറങ്ങിയവൻ. പടക്കളത്തിൽ തലങ്ങും വിലങ്ങും മിന്നുന്ന സ്വർണപ്പിടിയുള്ള ആ വാളല്ലാതെ പടയാളികൾക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനായില്ലത്രേ. ലസീത് ബോർഫുക്കൻ. കിഴക്കൻ ഭാരതത്തിനെ ഇസ്ലാമികവത്കരിക്കാൻ പട നയിച്ച ഔറംഗസേബിന്റെ സകല പ്രതീക്ഷകളും വീണ്ടും വീണ്ടും കശക്കിക്കുട്ടി വലിച്ചെറിഞ്ഞ ധീരയോദ്ധാവ്. അസമിലെ ഏതൊരു കുഞ്ഞിനും ഈ നാമം പരിചിതമെങ്കിലും മറ്റിടങ്ങളിൽ ലസീത് അത്ര തന്നെ പ്രസിദ്ധനല്ല. അസം ഇന്നും ഭാരതീയതയോട് അടുത്തും ആചാരനിഷ്ഠരായും കാണപ്പെടുന്നുണ്ടെങ്കിൽ ഈ ധീരനും അതിന് കാരണക്കാരനാണ്. ലസീത് ഡക്ക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ബോർഫുക്കൻ എന്നത് അദ്ദേഹത്തിന് പട്ടാളത്തിലുള്ള ഉയർന്ന സ്ഥാനപ്പേരാണ്. ചക്രധ്വജ സിംഹന്റെ ഭരണകാലത്താണ് ലസീത് ബോർഫുക്കനായി സ്ഥാനക്കയറ്റം ലഭിച്ചത്. 1662 മുതൽ ഇസ്ലാമിക അധിനിവേശങ്ങൾക്ക് അസാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണയും മുഗൾ പട്ടാളം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഇതുപോലൊരു അനുഭവം ഡൽഹിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സംഭവ പരമ്പരയെക്കുറിച്ച് ചരിത്രകാരനായ ശിഹാബുദ്ദീൻ തന്റെ പുസ്തകമായ ഫാത്തിയ ഇ ഇബ്രിയെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർച്ചയായ 17 പരാജയങ്ങൾക്ക് ശേഷം മുഗൾ പട്ടാളത്തലവൻ മീർ ജുമലയുടെ നേതൃത്വത്തിൽ ഒരു തവണ ജയിച്ചു. അദ്ദേഹം അഹോം സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം, അതായത് കാമാഖ്യാദേവിയുടെ ആസ്ഥാനമായ കാമരൂപടക്കം പിടിച്ചടക്കി. അഹോം രാജ്യത്തിന് നാണക്കേടിന്റെ ഉടമ്പടിയാണ് ആ തോൽവി സമ്മാനിച്ചത്. ഗോഹട്ടി നഗരവും അതോടൊപ്പം ഭാരിച്ച ധനവും എല്ലാറ്റിനുപരിയായി 6 വയസ്സുള്ള അഹോം രാജകുമാരിയെയും ഹറമിലേക്ക് മുഗളർ മുതൽക്കൂട്ടാക്കി. മകളെ നഷ്ടപ്പെട്ട വിഷമം കൊണ്ടും നാണക്കേടുകൊണ്ടും രാജാവായ ജയധ്വജ സിംഹൻ വളരെ എളുപ്പം നാടുനീങ്ങി. പിൻഗാമിയായ ചക്രധ്വജ സിംഹൻ ഭരണമേറ്റെടുത്തു. തുടർന്ന് ലസീത് ബോർഫുക്കനായി സ്ഥാനമേറ്റു. ഗോഹട്ടിയിൽ മുഗളരെ തുരത്താനുള്ള നടപടികൾക്ക് 4 വർഷത്തോളം സമയമെടുത്തു. പല ഉടമ്പടികളിലും ഒപ്പുവെക്കുമ്പോഴും ആസന്നമായ യുദ്ധത്തെക്കുറിച്ച് മാത്രമായിരുന്നു ലസീത്തിൻ്റെ ചിന്ത. തൻ്റെ സൈന്യത്തിൻ്റെ മനോബലവും ശാരീരിക ക്ഷമതയും ലസീത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗോഹട്ടി തിരിച്ചു പിടിച്ച് ഔറംഗസീബിൻ്റെ ക്രോധം ക്ഷണിച്ചു വരുത്തണോ എന്ന ചോദ്യത്തിന് അവസാനമായി ശേഷിക്കുന്ന അഹോം വംശജൻ താനാണെങ്കിൽ കൂടി മുഗളരോട് പുരോഗമിക്കണമെന്ന മറുപടിയാണ് ലസീത് നൽകിയത്. ഒടുവിൽ ഗോഹട്ടിയിലെ ഫൗജ്ദർ ഫിറോസ് ഖാൻ ചക്രധ്വജ സിംഹനെ ദാസനെന്ന് വിളിച്ച് ചെറിയ പെൺകുട്ടികളെ തനിക്ക് എത്തിച്ചു തരണമെന്നാവശ്യപ്പെട്ടതോടെ യുദ്ധമാരംഭിച്ചു. രാത്രിയിൽ നടന്ന ഗർല യുദ്ധങ്ങളിലൂടെ ഗോഹട്ടി അദ്ദേഹം തിരിച്ചു പിടിച്ചു. തൻ്റെ രാജ്യത്ത് തമ്പടിച്ച മുഗളരെ ലസീത് ഇറക്കിവിട്ടു. അഹോം സാമ്രാജ്യം ആനന്ദത്തിൽ ആറാടി. പക്ഷെ ലസീത് വരാനിരിക്കുന്ന കൊടിയ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ വേണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഈ വിവരമറിഞ്ഞ ഔറംഗസീബ് കോപം കൊണ്ട് വിറച്ചു. അംബറിലെ രാജാവായ രാംസിംഗിന്റെ നേതൃത്വത്തിൽ മുഗൾ സൈന്യത്തെ അഹോമിലേക്ക് അയച്ചു. ലോകം ഇന്നേ വരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഗംഭീരമായൊരു നദീയുദ്ധത്തിന് ഭൂമിയൊരുങ്ങി. എണ്ണത്തിൽ ദുർബലരായ അഹോം സാമ്രാജ്യത്തെ എളുപ്പത്തിൽ ഔറംഗസീബിന്റെ കാൽക്കീഴിലേക്ക് വലിച്ചെറിയുന്നതോർത്ത് റാംസിംഗ് മനപ്പായസമുണ്ട്. അഹോം സാമ്രാജ്യത്തിന് ആ യുദ്ധം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള നൂൽപ്പാലമായിരുന്നു. ലസീത് തന്റെ പടയാളികൾക്ക് വീര്യം പകർന്നുകൊണ്ടെങ്കിലും അതിനിടയ്ക്ക് യുദ്ധസംബന്ധിയായി ഏൽപ്പിച്ച ജോലിയിൽ ഉപേക്ഷ കാണിച്ച തൻ്റെ അമ്മാവിൻ്റെ തല ഒറ്റവെട്ടിന് ലസീത് ഒരു നിമിഷം പോലും ആലോചിക്കാൻ അറുത്തുമാറ്റി. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അമ്മാവനല്ല, എൻ്റെ രാജ്യമാണ്
എനിക്ക് വലുത്. തുടർന്നുണ്ടായ സരൈഘട്ട് യുദ്ധം പൂർണ്ണമായും ബ്രഹ്മപുത്ര നദിയിലും അതിൻ്റെ തീരപ്രദേശങ്ങളിലും വച്ച് ഉണ്ടായതായിരുന്നു. അഹോം സൈന്യം മുകളരെ വെച്ച് നോക്കുമ്പോൾ എണ്ണത്തിൽ തുരവും കുറവായിരുന്നു. ഇതിനിടയിൽ ലസീദ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത വിധം രോഗബാധിതനാവുകയും യുദ്ധഭൂമിയിലേക്ക് പോകരുതെന്ന് വൈദ്യന്മാർ വിലക്കുകയും ചെയ്തു. പക്ഷേ ലസിദ്ദിനെ കൂടാതെയുള്ള യുദ്ധത്തിന് മുഗളരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ആകുമായിരുന്നില്ല. അവർ തോൽവിയിലേക്ക് മെല്ലെ മെല്ലെ കൂപ്പുകുത്തി. ഇതറിഞ്ഞ ലസീദ് ക്ഷാത്രവീര്യം കൊണ്ട് ജ്വലിച്ച് വൈദ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ രാജ്യവും ജനങ്ങളും അധിനിവേശം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, എൻ്റെ പടയാളികൾ സ്വജീവൻ ബലി കഴിക്കുമ്പോൾ, നിസ്സാരമായ അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് ഞാനിവിടെ എങ്ങനെയാണ് വിശ്രമിക്കുക? എൻ്റെ രാജ്യം ഇത്രയും വലിയ അപകടത്തിലൂടെ നീങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് മടങ്ങുക? ശേഷം പടച്ചട്ട കെട്ടിക്കൊണ്ട് ലസീദ് തൻ്റെ പടയാളികളോട് പറഞ്ഞു: ഓടിപ്പോകേണ്ട എല്ലാവരും ഓടിപ്പോവുക. രാജാവ് എനിക്ക് തന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുക തന്നെ ഞാൻ ചെയ്യും. മുഗളന്മാർ എന്നെ കൊല്ലുകയോ തടവിൽ വെക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ രാജാവിനോട് ബോർഫുക്കൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു എന്ന് പറയുക. ഈ വാക്കുകൾ പടയാളികൾക്ക് ഉത്തേജന ഔഷധമായി തീർന്നു. തോറ്റോടിയവർ വർദ്ധിത വീര്യത്തോടെ മടങ്ങിയെത്തി. കാമാഖ്യാദേവിയെ വണങ്ങി ഹാങ്ഡങ് എടുത്ത് ലസീദ് യുദ്ധഭൂമിയിൽ വീണ്ടും സംഹാരദേവന്റെ അവതാരമായി മാറി. മുഗളരെ ഒന്നൊന്നായി അരിഞ്ഞു തള്ളി. തങ്ങളുടെ ബോർഫുക്കന്റെ യുദ്ധവീര്യം പടയാളികൾക്ക് ആവേശമായി. അവർ ഓരോരുത്തരും ഓരോ ലസീദായി മാറി തുടങ്ങി. മുഗളന്മാർ എണ്ണത്തിലും ആയുധ വൈവിധ്യത്തിലും മികച്ചു നിന്നെങ്കിലും അവർക്ക് അഹോം പടയാളികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുവാനായില്ല. അവർ തോറ്റു മടങ്ങി. ഒടുവിൽ രാജാ രാംസിംഗ് തലകുമ്പിട്ട് ഇങ്ങനെ പറഞ്ഞു: സേനാധിപൻ വിജയിക്കട്ടെ. ഒരേയൊരു മനുഷ്യൻ എല്ലാ സേനാവിഭാഗങ്ങളെയും നയിക്കുന്നു. രാംസിംഗ് എന്ന എനിക്ക് പോലും ആ മികവിലൊരു പോരായ്മ പോലും കണ്ടെത്താനായില്ല. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശത്രുവിന്റെ പ്രശംസയ്ക്ക് അർഹനാവുക എന്നതിലും മഹത്തായി എന്താണ് വേണ്ടത്? ലസീദ് അതും കൈപ്പിടിയിലൊതുക്കി. പക്ഷേ യുദ്ധത്തിന് ശേഷം ലസീദ് ബോർഫുക്കൻ പിന്നീട് അധികകാലം ജീവനോടെ ഇരുന്നില്ല. തൻ്റെ മാതൃരാജ്യത്തെ കാത്ത ചാരിതാർത്ഥ്യത്തോടുകൂടി അധീരൻ അന്ത്യശ്വാസം വിളിച്ചു. പിന്നീട് ഒരിക്കലും മുഗളർ അസം ആക്രമിച്ചിട്ടില്ല. ലസീദിൻ്റെ ഓർമ്മ പോലും അവരിൽ നടുക്കമുണ്ടാക്കിയിരിക്കണം. ഇനി പറയൂ, ഇനിയും എന്തിനാണ് നമ്മുടെ ഭാരതത്തിൻ്റെ തോൽവികളുടെ ഗാഥകൾ? ഈ ധീരന്റെ ചരിത്രം എന്തുകൊണ്ട് ആസാമിന്റെ പടിവാതിൽ കടന്ന് പുറത്തേക്ക് വന്നതേയില്ല? ആരെയെല്ലാം കുറിച്ച് നാം അറിയണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? നമ്മെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് ആരാണ്? വിരൽ ചൂണ്ടി യുദ്ധാഹ്വാനം ചെയ്ത് മുന്നോട്ട് കുതിക്കുന്ന ലസീദിന്റെ രൂപം ആസാമിലെ ഏതൊരു കുഞ്ഞിനും പരിചിതമാണ്. പക്ഷേ അത് മതിയോ? ഇനിയും നാം അറിയാതെ പോകുന്ന കഥകൾ എത്രയാകും? അറിഞ്ഞവരെ സ്മരിക്കാം, വണങ്ങാം. അറിയാത്തവരെ അറിയാം, അറിയിക്കാം. സ്വന്തം സംസ്കാരം കാത്തു സൂക്ഷിച്ച ലസീദിന് നാം പിതൃസ്ഥാനമാണ് കൊടുക്കേണ്ടുന്നത്. ആ ധീരനെ സ്മരിച്ചും വണങ്ങിയും മുടങ്ങിക്കിടക്കുന്ന ആ പിതൃണം നമുക്ക് വീട്ടി തീർക്കാം. ഈ ധീരകഥ വരും തലമുറകളിലേക്ക് എത്തിക്കുക വഴി ഋഷരണവും. ഒരു ക്ഷത്രിയൻ എങ്ങനെയാകണം എന്നതിൻ്റെ ഉത്തരം ആൾരൂപം എടുത്ത് അവതരിച്ച ധീര ലസീദ് ബോർഫുക്കൻ്റെ പാദങ്ങളിൽ സ്മരണാഞ്ജലികളോടെ വന്ദേ മാതരം.